എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ അല്പം മധുര പദാർത്ഥങ്ങളാണ് തയ്യാറാക്കുന്നത്. കർത്തവാവ് ദിവസം നമ്മുടെ മൺമറിഞ്ഞു പോയ പിതൃക്കൾക്ക് നിവേദിക്കാൻ വേണ്ടി, അതായത് അകത്തു വെച്ച് കൊടുക്കൽ ചടങ്ങിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുള്ള മധുരപദാർത്ഥങ്ങൾ. അരിപ്പായസം തയ്യാറാക്കുന്നുണ്ട്. തരക്കലരി കൊണ്ടാണ് അരിപ്പായസം തയ്യാറാക്കുന്നത്. പിന്നെ ചെറുപയറി, ചെറുപയറിനെ കൊണ്ട് പായസം. പിന്നെ ചക്കപ്പായസം, ചക്കപ്പായസത്തിനാവശ്യമായ ചക്ക, പഴുത്ത ചക്ക ചെറുതായി നുറുക്കിയിട്ട് പായസം വെക്കുന്നുണ്ട്. അതിനാവശ്യമായ തേങ്ങയാണ് പിറകിൽ, അതിൻ്റെ പാല് തയ്യാറാക്കണം. പിന്നെ വെല്ലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ്. ഇനി ചെറുപയറും അരിയുമൊക്കെ വെവ്വേറെ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അടുത്തതായി ചക്കപ്പായസം തയ്യാറാക്കാം. ചക്കപ്പായസം, അരിഞ്ഞു വെച്ച ചക്കപ്പായസം രണ്ടാം പാലിൽ വേവിച്ചെടുക്കുന്നത്, തേങ്ങയുടെ രണ്ടാം പാലിലാണ് വേവിച്ചെടുക്കുന്നത്. അതും വേവിക്കണം. പിന്നെ അരിപ്പായസത്തിനായി ഒരു കുക്കറിൽ, അതായത് തരക്കലരിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അരി, അത് കുഴിമലരി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതേ മിക്സിയിൽ പൊടിച്ച് ഉണ്ടയുണ്ടാക്കണം. അരി ഉണ്ട, അരി ഉണ്ട മിക്സിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അല്പം തേങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ രണ്ട് വെല്ലവും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്ത് അതിനുശേഷം ആ പൊടിച്ച അരിയും ചേർത്ത് ഉണ്ട തയ്യാറാക്കും. അല്പം മേലെ പകുതിയും ചേർത്ത് പായസം വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ശർക്കര, ഉരുക്കി വെച്ച ശർക്കര ചേർക്കണം. നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര ചേർക്കണം. നമ്മളിപ്പോൾ പിന്നെ പിതൃക്കൾക്ക് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് മധുരമൊന്നും നമ്മൾ രുചിച്ച് നോക്കാറില്ല. ഒരു ഏകദേശം ഒരു കണക്കിനാണ് മധുരം ഉപയോഗിക്കുന്നത്, അതിനകത്തോട്ട് ചേർക്കുന്നത്. ഒന്നും തന്നെ ഞാൻ രുചിച്ച് നോക്കാറില്ല. എൻ്റെ ഒരു അളവിനനുസരിച്ച് അതിനകത്തോട്ട് ചേർക്കും. അതുപോലെ അരിപ്പായസത്തിൻ്റെ അരിയും വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും പകുതി അരി, വെന്ത അരി മാറ്റി വെച്ചതിന് ശേഷം പകുതി അരിയിൽ വെല്ലവും തേങ്ങയും ചേർത്ത്, തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്കപ്പായസത്തിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പാല്, അതായത് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്കപ്പായസം ഏകദേശം തയ്യാറായി വരുന്നുണ്ട്. ഏലക്കാ പൊടിച്ചതും ചേർത്ത് കൊടുക്കും. പിന്നെ അടുത്തത് ചെറുപയർ, പായസം, അതായത് ചെറുപയറിൻ്റെ അല്പം വെന്ത ചെറുപയറിൻ്റെ അല്പം വെല്ലവും തേങ്ങയും ചേർത്ത് പായസം. അങ്ങനെ പായസങ്ങളെല്ലാം വെള്ളിയായിട്ടുണ്ട്.